തൃശൂരിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ സുരേഷ് ഗോപിക്ക് എന്തു വന്നാലും തൃശൂർ നൽകില്ലെന്നാണ് പലരും പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്തരം സർവേകളെ കാറ്റിൽ പറത്തിയാണ് തൃശൂരിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം പൊടിപൊടിക്കുന്നത്. പാർട്ടി വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലത്തിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്കായി പ്രവർത്തകർ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരാജയം രുചിച്ചുവെങ്കിലും മണ്ഡലം വിട്ട് സുരേഷ് ഗോപി പോയിട്ടില്ല. ജില്ലയിലെ സാംസ്കാരിക പരിപാടികളിലെല്ലാം തന്നെ അദ്ദേഹം സ്ഥിരം സാന്നിധ്യമായി. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി മണ്ഡലത്തിൽ സജീവമായി തന്നെ സുരേഷ് ഗോപി ഇടപെട്ടു. ഇതോടെ ബി ജെ പി പ്രവർത്തകരും ആവേശത്തിലായി. സുരേഷ് ഗോപിക്കായി വലിയ പ്രചരണമാണ് പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ചതിക്കില്ലെന്ന് ഉറപ്പാണ് എന്ന പോസ്റ്ററുമായി സുരേഷ് ഗോപിക്കായി നഗരത്തിൽ ഓട്ടോകൾ രംഗത്തെത്തിക്കഴിഞ്ഞു. എന്നാൽ ഇത്തരം പ്രചരണങ്ങൾ തന്നെ സന്തോഷിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ലെന്നായിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പ്രതികരിച്ചത്. അതേസമയം സുരേഷ് ഗോപിയുടെയും ബി ജെ പിയുടെയും നീക്കങ്ങൾ തൃശൂരിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ ലോക്സഭ വിട്ട് നിയമസഭയിലേക്ക് ചുവടുറപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയ ടി എൻ പ്രതാപനെ തന്നെ ഇതോടെ പാർട്ടി തൃശൂരിൽ സജീവമാകാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പ്രതാപന് വേണ്ടി പേരെടുത്ത് പ്രചരണം തുടങ്ങിയിട്ടില്ലെങ്കിലും കോൺഗ്രസ് വരും ഇന്ത്യയിൽ നിലനിൽക്കുമെന്ന ചുവരെഴുത്തുകൾ മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല പ്രതാപനായി സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ശക്തമാണ്. ബൂത്ത് മുതൽ ബ്ലോക്ക് വരെ സോഷ്യൽ മീഡിയ കോ ഓർഡിനേറ്റർമാരെ നിയോഗിച്ച് അവർക്ക് പ്രത്യേക പരിശീലനമാണ് നൽകി വരുന്നത്. കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പ്രചരണങ്ങൾ ചൂടുപിടിക്കുമ്പോഴും എൽ ഡി എഫിൽ നിന്ന് ആര് എന്ന കാര്യത്തിൽ പക്ഷേ ഇപ്പോഴും ആകാംക്ഷ നിലനിൽക്കുകയാണ്. ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ മണ്ഡലത്തിൽ ഇറക്കണമെന്നതാണ് പ്രവർത്തകരുടെ വികാരം. അങ്ങനെയെങ്കിൽ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ വരട്ടെ എന്ന ചർച്ച പ്രവർത്തകർക്കിടയിലുണ്ട്. എന്നാൽ സി പി ഐ നേതൃത്വം ഇതിനോട് പ്രതികരിച്ചിട്ടുമില്ല. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്ന തീരുമാനം നേതാക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി. തൃശൂരോ തിരുവനന്തപുരത്തോ കണ്ണൂരോ മത്സരിക്കണമെന്നത് നേതാക്കൾ തീരുമാനിക്കട്ടെ എന്നാണ് നേതാവ് പറയുന്നത്.